നമസ്കാരം. തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ബൂത്തിൽ പോലും ശബരിമലയെ ഒരു പ്രചരണ വിഷയമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവിന് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ധൈര്യം കുറവാണ്. പണ്ടേ അതാണല്ലോ, ഈ വളഞ്ഞ വഴിയിലൂടെ എങ്ങനെ വിജയമെടുക്കാൻ പറ്റും, കുറുക്കുവഴിയിലൂടെ ഒപ്പിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പോ അയ്യപ്പ കോപമാണ് ചെന്നിത്തലയുടെ പ്രശ്നം. പിണറായി വിജയൻ അയ്യപ്പ കോപത്തിൽ ഇല്ലാതാകും, അല്ലെങ്കിൽ അയ്യപ്പ കോപത്തിൽ വെന്തുരുകുമെന്നൊക്കെയാണ് ചെന്നിത്തല പറയുന്നത്. അയ്യപ്പ കോപം വന്ന് ഒരു റിസൾട്ട് വന്നിട്ട് ഇപ്പൊ ഏകദേശം 4 മാസമേ ഉള്ളൂ. അയ്യപ്പൻ പിണറായിക്കെതിരെ അങ്ങ് ഉഗ്രരൂപിയായിട്ട് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ കോപം മുഴുവൻ ഒടുക്കിയത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ചെന്നിത്തലയ്ക്ക് കുറച്ച് ദിവസം വായിക്കാത്ത നാക്കുണ്ടോ എന്ന് സംശയമായിരുന്നു. ഇപ്പോ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. ഈ കോവിഡ് കാലത്ത് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നല്ല പറയാനുള്ളത്, അവർക്ക് ശബരിമല ആചാര സംരക്ഷണമാണ്, അയ്യപ്പ കോപം, അയ്യപ്പ ഇവിടെ എല്ലാം ഭസ്മമാക്കും എന്നാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡാണ് ഇപ്പോൾ മൊത്തത്തിൽ എല്ലാവരെയും ആശങ്കയുണ്ടാക്കിയിരിക്കുന്നത്. അത് പ്രതിപക്ഷ നേതാവിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഭരണകക്ഷിയായ പിണറായി വിജയനിലായിക്കോട്ടെ, അല്ലെങ്കിൽ BJP ആയിക്കോട്ടെ, ഇപ്പോ അപ്രതീക്ഷിതമായിട്ടാണ് ഈ കോവിഡ് കാലത്ത് ജനം ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് അങ്ങ് ഒഴുകുകയാണ്. അതായത് തെരഞ്ഞെടുപ്പിൽ ഒരു ട്രെൻഡ് രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഇന്നത്തെ ദിവസത്തെ ആദ്യഘട്ട പോളിംഗ് കഴിഞ്ഞു പോകുമ്പോൾ. മുന്നേയും പല തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിലും ഇമാതിരി ജനം ഏറ്റെടുത്തത് ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് കൃത്യമായി ദൃശ്യമാകുന്നത്. ജനം ജനാധിപത്യത്തിന്റെ മഹോത്സവത്തെ ഉത്സവമായി കൊണ്ടാടുന്ന ഒരു രീതി, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ചില പോളിംഗ് ബൂത്തുകളിൽ ജനം ഒഴുകിയെത്തി വോട്ട് ചെയ്തു. അതേ മാതൃകയിലുള്ള ഒരു ട്രെൻഡ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കൃത്യമായി രൂപപ്പെട്ടു കഴിഞ്ഞു. അത് കാണാനും കഴിയുന്നുണ്ട്. സ്ത്രീകളും വയോധികരും എന്ന് വേണ്ട, യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും പോളിംഗ് സ്റ്റേഷനിലെത്തി അവരവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുകയാണ്. അത് എന്താണെന്ന് എത്തും പിടിയും കിട്ടാതെ എല്ലാവരും പലതും പറയുകയാണ്. അതിന്റെ ഇടയിലാണ് ചെന്നിത്തലയുടെ ഈ സ്റ്റേറ്റ്മെന്റ് കാണാനായത്. കോപത്താൽ അയ്യപ്പൻ ഉറഞ്ഞു തുള്ളുന്ന സന്ദർഭമായതുകൊണ്ട് പിണറായിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കേരളത്തിൽ അവസരം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എല്ലാം റെക്കോർഡിംഗ് ആണെന്ന് ഈ പറയുന്ന ചെന്നിത്തലയെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 2-ാം തീയതി എന്ന് പെട്ടിപൊട്ടിച്ച ഇതേ സ്റ്റേറ്റ്മെന്റ് പൊക്കിക്കൊണ്ടുവരും, നിങ്ങൾ പറയുന്ന കടന്നൽ വിഭാഗക്കാർ നിങ്ങളെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു അവസ്ഥ വരുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അയ്യപ്പ ഗോപവും ഇതൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഇതല്ല, കാലഘട്ടം മാറിക്കഴിഞ്ഞു. അവരോട് പറയേണ്ട ഒരു ശൈലി, അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചെന്നിത്തലയ്ക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കടന്നു പോകാൻ പോകുന്നത്. എന്തായാലും കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടുള്ള ജനങ്ങളുടെ പ്രതികരണം വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കെല്ലാം വഴി തുറന്നിട്ടുണ്ട്. ഈ പറഞ്ഞ ട്രെൻഡ് ഏത് സൈഡിലേക്ക് മാറ്റണം എന്നുള്ള വെപ്രാളത്തിലാണ് മുന്നണികൾ. അതിൽ രമേശ് ചെന്നിത്തലയുടെ ഈ പ്രതികരണം കണ്ടപ്പോഴാണ് സ്വാഭാവികമായി പറയാൻ തോന്നിയത്, ഇത്തരത്തിൽ അയ്യപ്പനെയും അയ്യപ്പ കോപത്തേക്ക് കൂട്ടുപിടിച്ച് പിണറായി ഇല്ലാതായി പോവും, പിണറായി ഭരണം കൂപ്പുകുത്തി വീഴുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം വോട്ടായി മാറുമെന്ന് നിങ്ങൾ കരുതരുത്. അത് നിങ്ങൾക്ക് തെറ്റാൻ പോവുകയാണ്. ഈ പറഞ്ഞ ശബരിമല നിങ്ങൾ വളരെ ചർച്ചാ വിഷയമാക്കിയ തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ടു. ലോക്സഭയിൽ നിങ്ങൾ കരുതുന്നുണ്ട് ശബരിമല ഒരു വലിയ വിഷയമായി റേസ് ചെയ്തതാണ് വോട്ട് നിങ്ങൾക്ക് കേന്ദ്രീകരിക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഈ നാട്ടിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് നിങ്ങൾ മൂഢമായി വിശ്വസിക്കുകയാണ്. ആ മൂഢത്വം നിങ്ങളെ ഇപ്പോൾ ഒരു പുതിയ തിരിച്ചറിവിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ളത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് അത് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ദിശാബോധം നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പറയേണ്ടി വരുന്നത് ഈ പറയുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും, അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് ഒരു വിലയില്ലാത്ത രീതിയിൽ കാര്യങ്ങളെ വളച്ചൊടിച്ചു കൊണ്ടുപോയി ഏതെങ്കിലും വിധേന അധികാര കസേരയിൽ എത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഈ നാടിന്റെ പുരോഗമനപരമായ ചിന്തകളെ ഇല്ലാതാക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്. ഈ നാട് മുന്നോട്ട് പോകേണ്ടതിന് അതിൽ സ്ത്രീ പുരുഷ സമത്വമെല്ലാം വേണം എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കേണ്ട സന്ദർഭത്തിൽ നിങ്ങൾ ഇത്തരത്തിലൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ അവിടെ സ്വാഭാവികമായും പുതിയ തലമുറ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്താണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഈ വേർതിരിവിന് കാരണമെന്നുള്ള കാര്യം. സ്ത്രീ സമത്വം, സ്ത്രീ സുരക്ഷയ്ക്കൊക്കെ കിടന്ന് ഈ ഘോരം ഘോരം പ്രസംഗിക്കുന്ന നിങ്ങളൊക്കെയാണല്ലോ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ സ്ത്രീകൾ അശുദ്ധരാണ്, സ്ത്രീകൾ താഴെ നിൽക്കേണ്ടവരാണ്, സ്ത്രീകൾ പോകാൻ പാടില്ലാത്ത ഇടങ്ങളുണ്ട്, ഇങ്ങനെയൊക്കെ നിങ്ങൾ കുറെ ബൗണ്ടറീസ് തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരിക്കലും മനസ്സിന് ഒരു സമത്വബോധം വന്നിട്ടില്ല എന്ന് വെളിവാകുന്ന സന്ദർഭം കൂടിയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ഈ ട്രെൻഡിങ് ഏത് സൈഡിലേക്കാണ് പോകുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല. അത് പിണറായി ട്രെൻഡാണോ, രാഹുൽ ട്രെൻഡാണോ, അതോ മോഡി ട്രെൻഡാണോ, ഇതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ജനമനസ്സാണ്, ഒന്നും അൺപ്രെഡിക്റ്റബിൾ ആയിട്ട് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാൽ കൂടിയും
ഈ നാട്ടിൽ എന്തോ ഒരു സംഭവത്തെ ജനം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അവർ അതിനോട് കൃത്യമായ ദിശാബോധത്താൽ പ്രതികരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും വലിയ ആൾക്കൂട്ടം ഓടിയെത്തുകയും അവർ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ജാഗരൂകരായിരിക്കുന്ന ഒരു സന്ദർഭമാണെന്ന് വെളിപ്പെടുന്നത്. അതിനിടയ്ക്ക് ഇത്തരത്തിൽ ശബരിമല ഉയർത്തിക്കാട്ടി വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്യാമെന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ പോവുകയാണ്. ചെന്നിത്തലയൊക്കെ ഇത്തരത്തിൽ പറയുമ്പോൾ ഒരു കുറച്ച് വോട്ടം അറിയില്ല എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. പക്ഷേ ആ കുറച്ചല്ല കേരളത്തിലെ ജനതയെന്ന് പറയുന്നു. അതിനേക്കാൾ ഒരു വലിയ മാസ് ജനങ്ങൾ ഇവിടെയുണ്ട്. അവർ ചിന്തിക്കുന്ന ശൈലി ഇതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇനിയും കുറെ കാലം കൂടി മുന്നോട്ട് യാത്ര ചെയ്യേണ്ടതുണ്ട്. ഒരു മുഖ്യമന്ത്രി കസേര മാത്രം സ്വപ്നമുണ്ട്. അതിലേക്കുള്ള എളുപ്പവഴി നിങ്ങൾ അന്വേഷിക്കുമ്പോൾ, നിങ്ങൾ നേരായ മാർഗത്തിൽ നിന്ന് വഴിവിട്ട് നടക്കുമ്പോൾ ഒരിക്കലും ഈ പറയുന്ന ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്താൻ കഴിയില്ല. കാര്യം വളഞ്ഞ വഴിയാണ് വരുന്നത്. നിങ്ങൾ ഒരുപാട് അലയേണ്ടി വരും. നേരായ വഴി കൂടെ നിങ്ങൾ നേരായ രീതിയിൽ നേരായ പാതയിൽ നിങ്ങൾ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും അലയേണ്ടി വരില്ലായിരുന്നു. ഇപ്പോൾ എതിർ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ക്യാപ്റ്റൻ എന്തെങ്കിലും പറയാനുണ്ട്. ഈ യു ഡി എഫിന്റെ ടീം എടുത്താൽ ക്യാപ്റ്റൻ ആരാണ്? മൂന്നാല് ക്യാപ്റ്റന്മാരുണ്ട്. ഉമ്മൻചാണ്ടി ക്യാപ്റ്റനാണ്, ചെന്നിത്തല ക്യാപ്റ്റനാണ്, കെ സി വേണുഗോപാൽ ക്യാപ്റ്റനാണ്, രാഹുൽ ഗാന്ധി ക്യാപ്റ്റനാണ്. അപ്പോ ക്യാപ്റ്റന്മാരുടെ ബഹളമുള്ള ഒരു മുന്നണിയും ഇപ്പുറത്ത് ഒരു ക്യാപ്റ്റൻ, പിന്നെ ബി ജെ പിയുടെ കാര്യം എടുത്താലും ഒരു ക്യാപ്റ്റൻ എന്ന് പറയുന്ന രീതിയിൽ ചൂണ്ടിക്കാട്ടാം. അപ്പോ ഈ ക്യാപ്റ്റൻ ആരോപണവും ഇതൊക്കെ പിടിച്ചു നിർത്തുമ്പോൾ, അല്ലെങ്കിൽ ജാതീയത പറയാൻ ശ്രമിക്കുമ്പോൾ, സുകുമാരൻ നായരെ ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനങ്ങൾ അവരാണ് യഥാർത്ഥ മാസ്റ്റേഴ്സ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിവസം, ഈ ദിവസത്തിൽ അവർ തീരുമാനിക്കും ഇവിടെ ആര് വേണം ആര് വേണ്ട, ഏതാശയങ്ങളെ ഉൾക്കൊള്ളണം ഏതിനെ തള്ളിക്കളയണം. അത്തരത്തിലുള്ള ചിന്താശേഷിയുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ വകതിരിവോടുകൂടി കാര്യങ്ങളെ വിലയിരുത്താൻ കഴിയുന്ന വലിയൊരു ജനസമൂഹമാണ് ഈ നാടിന്റെ പ്രത്യേകത. ആ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്, അല്ലെങ്കിൽ വഴിതിരിച്ച് നിങ്ങൾ വിചാരിക്കുന്ന ഒരു സ്പെസിഫിക് പോയിന്റിലേക്കൊക്കെ കൊണ്ടുവരാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് ചെന്നിത്തലയുടെയും ഒപ്പം അതിന് കുടപിടിക്കുന്നവരുടെയും മൂഢചിന്തയാണെന്ന് രണ്ടാം തീയതി വെളിവാകുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.